കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരുപക്ഷെ ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഒരു മന്ത്രിയെ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട ഒരു കേസിന് എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഇതാദ്യമായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ചരിത്രത്തിലില്ലാത്ത അകപ്പതനമാണ് ഈ മന്ത്രിസഭ രാഷ്ട്രീയ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിലുള്ള ന്യായീകരണവും ഇല്ലാത്ത കാര്യങ്ങളിൽ പോലും മന്ത്രി കെ ടി ജലീലിന് കേരളത്തിന്റെ മുഖ്യമന്ത്രി അനർഹമായ സംരക്ഷണം കൊടുക്കുകയാണ്. ഇത് പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷൻ അല്ല, ഇത് രാഷ്ട്രീയ സംരക്ഷണമല്ല, ഇത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒന്നില്ലെങ്കിൽ ഹിസ് എ പാർട്ട്ണർ ഇൻ ക്രൈം. ഈ കുറ്റകൃത്യങ്ങളിൽ മുഖ്യമന്ത്രിക്ക് തുല്യമായ പങ്കാളിത്തമുണ്ട്, അതല്ലെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ജലീലിനെ ഭയക്കുന്നു എന്നുള്ളതാണ് ഈ സംഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. തന്റെ സന്തത സഹചാരിയും രാഷ്ട്രീയമായി ഒരേ പ്രദേശത്ത് നിന്ന് പതിറ്റാണ്ടുകളുടെ ബന്ധവുമുള്ള ഇ പി ജയരാജൻ ഒരു നിയമനത്തിന്റെ പേരിൽ മാറ്റി നിർത്തിക്കൊണ്ട് രാജി മന്ത്രിസഭയുടെ യശസ് ഉയർത്തി എന്ന് പ്രസ്താവിച്ച് യു ഡി എഫ് അല്ല എൽ ഡി എഫ് എന്നുള്ളതും ഇത്തരം ഒരു നിലപാട് നിങ്ങൾക്ക് സ്വപ്നം കാണാൻ കഴിയുമോ എന്നൊക്കെ ചോദിച്ചത് ഞങ്ങളെ പരിഹസിച്ച് ധാർമ്മികതയുടെ ബാറ് 6 മീറ്റർ മേലെയാണ് എന്ന് പ്രഖ്യാപിച്ചിരുന്ന മുഖ്യമന്ത്രിയുടെ ആ ധാർമ്മികതയാണ്. ഇപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെയും എൽ ഡി എഫിന്റെയും ഈ ഗവൺമെന്റിന്റെയും സി പി എമ്മിന്റെയും ധാർമ്മികതയുടെ ബാറ് 6 മീറ്റർ ഉയരത്തിലല്ല, പാതാളത്തിൽ മുടിയിരിക്കുകയാണ് എന്നുള്ളതാണ് പറയേണ്ടതായിട്ട് വരുന്നത്. അത്രയും ഗുരുതരമായിട്ടുള്ള സാഹചര്യമാണ് ഇവിടെ നിലവിലുള്ളത്. യൂത്ത് കോൺഗ്രസിന് കേരളത്തിലെ മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ: ഒന്ന്, എന്തുകൊണ്ട് ഇ പി ജയരാജനും ശശീന്ദ്രനും തോമസ് ചാണ്ടിക്കും ഒന്നും ലഭിക്കാത്ത സംരക്ഷണം കെ ടി ജലീലിന് ലഭിക്കുന്നു? ഉയർത്തിക്കൊണ്ടുവരുന്ന വിവാദങ്ങളല്ല ഈ കുറ്റകൃത്യം ചെയ്തു എന്നുള്ളതും ഈ ചട്ടലംഘനവും നിയമലംഘനവും നടന്നു എന്നുള്ളതും കേരളത്തോട് ആദ്യം വിളിച്ചു പറയുന്നത് ഈ മന്ത്രിയുടെ സ്വപ്നയുമായിട്ടുള്ള ഇടപാടുകളുടെ പേരിലുള്ള സ്ക്രീൻഷോട്ടും അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലുകളും തന്നെയായിരുന്നു. എസ് സി ആർ ആക്ട് പ്രകാരം 1 ലക്ഷം ഈ മന്ത്രിക്ക് വിദേശത്തോ ഇല്ല എന്ന് ചട്ടങ്ങൾ പറയുന്നുണ്ട്. ഒരു പാർസലിനകത്ത് ഖുർആനാണ് എന്ന് മന്ത്രി തന്നെ അവകാശപ്പെടുന്നത് ഒഴിച്ചു നിർത്തിയാൽ ഈ ഖുർആൻ അയക്കിയുടെ ഭാഗമല്ല എന്ന് യു എ ഇ കോൺസുലേറ്റും പറയുന്നു. ഇങ്ങനെ ഒരു ബാഗേജ് എന്നുള്ളത് കസ്റ്റംസ് പറയുന്നു. ഓഫീസറും പറയുന്നു ഈ മൂന്ന് എന്തിനാണ് ഖുർആന്റെ പേര് പറഞ്ഞ് കിലോ കണക്കിന് തൂക്കം വരുന്ന വിതരണത്തിന് സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയത് എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രിക്ക് കൃത്യമായ ഉത്തരമുണ്ടോ? കേരളത്തിൽ ഏതെങ്കിലും ഒരു മന്ത്രി മറ്റേതെങ്കിലും സർക്കാരിന്റെ കാലത്തായിരുന്നു ഇത്തരം ഒരു കേസിനകത്ത് അകപ്പെട്ടിരുന്നതെങ്കിൽ എന്തായിരുന്നു പിണറായി വിജയന്റെ സ്റ്റാൻഡ്? അദീബിന്റെ നിയമനം വന്നപ്പോഴും ജയരാജന്റെ കാര്യത്തിലും ജലീലിന്റെ കാര്യത്തിലും രണ്ട് നീതി. സർവകലാശാലയുടെ മാർക്ക് ദാനം വന്നപ്പോഴും ശശീന്ദ്രന്റെയും തോമസ് ചാണ്ടിയുടെയും കാര്യത്തിലുള്ളതിൽ വ്യത്യസ്തമായ നീതി. കെ ടി ജലീലിന് മാത്രം എന്തുകൊണ്ട് പിണറായി വിജയൻ ഈ അൺഡ്യൂ പ്രൊട്ടക്ഷൻ അനർഹമായ സംരക്ഷണം കൊടുക്കുന്നു എന്നുള്ളത് കേരളത്തിന് ഇനിയും ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്. ഞങ്ങൾ ന്യായമായി മനസ്സിലാക്കുന്നത് ഈ ഇടപാടുകൾ ഈ ഗവൺമെന്റിന്റെ തുടക്കത്തിൽ തന്നെ തുടങ്ങിയതാണ് എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു. അത് കൃത്യമായിട്ട് അറിയാവുന്ന ആളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നും അതിൽ കൃത്യമായ പങ്കുവഹിച്ചിട്ടുള്ള ആളാണ് ശ്രീ കെ ടി ജലീൽ എന്നുള്ളത് കൊണ്ടാണ് മുഖ്യമന്ത്രി ജലീലിനെ ഭയക്കുന്നത്. അതോ ഇന്ന് ഇ ഡി ആണ് ഇന്ന് ജലീലിനെയാണ് ചോദ്യം ചെയ്തതെങ്കിൽ നാളെ ചോദ്യം ചെയ്യൽ തന്നിലേക്കും വരുമെന്ന മുഖ്യമന്ത്രിയുടെ
ഭയംകൊണ്ടാണ് ജലീലിന് ഈ സംരക്ഷണം കൊടുക്കുന്നത് എന്നുള്ളത് കൃത്യമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയണം. ഒളിച്ചും തലയിൽ മുണ്ടിട്ടും സ്വകാര്യ വാഹനത്തിലും കേരളത്തിലെ മാധ്യമങ്ങളെ ഒന്നും അറിയിക്കാതെ ഇഡിയുടെ മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ട അവസ്ഥ എന്തുകൊണ്ടൊരു മന്ത്രിക്ക് വന്നു? എന്നിട്ട് വൈകുന്നേരം ബന്ധപ്പെട്ട മാധ്യമങ്ങളോട് പോലും പച്ചയ്ക്ക് പറഞ്ഞാൽ കള്ളം പറഞ്ഞിട്ട് അങ്ങനെ ഒരു ചോദ്യം ചെയ്യൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഇന്നലെ ദൃശ്യമാധ്യമങ്ങൾ മുഴുവൻ സംപ്രേഷണം ചെയ്തു. ആ മാധ്യമങ്ങളോട് പോലും അങ്ങനെ പറഞ്ഞിട്ട് വൈകിട്ട് ഫേസ്ബുക്കിൽ സത്യം മാത്രമേ വിജയിക്കൂ എന്ന് പോസ്റ്റ് ഇട്ടതുകൊണ്ട് കാര്യമുണ്ടോ? ഇതിന്റെ ദുരൂഹത വർദ്ധിക്കുകയാണ്. സിയാട്ടിന്റെ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന സാഹചര്യങ്ങൾ കീപ്പ് ചെയ്യുന്ന ലോഗ് ബുക്ക് എന്തുകൊണ്ട് ഈ വിതരണത്തിന്റെ കാര്യത്തിൽ അവിടെ കീപ്പ് ചെയ്യുന്നില്ല? വേണ്ടി എടുത്തു എന്ന് പറയപ്പെടുന്ന വാഹനത്തിന്റെ മാത്രം ജി പി എസ് തൃശൂരിനപ്പുറത്തേക്ക് എന്തുകൊണ്ട്? ഇതിലൊരു വാഹനവും സിയാറ്റിന്റെ ഡയറക്ടറുടെ വാഹനവും ബാംഗ്ലൂർ വരെ പോയിട്ടുണ്ട് എന്ന് പറയുന്നതിനകത്ത് എന്ത് ക്ലാരിറ്റിയാണ് ഗവൺമെന്റ് മറുപടിയായി കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്? 3.25 മണിക്കൂർ നേരം അവിശ്വാസ പ്രമേയത്തിന് മറുപടി വൃത്തിയാക്കിയതിന്റെയും ചെടി നട്ടതിന്റെയും കഥ പറഞ്ഞ മുഖ്യമന്ത്രി ഇത്രയും വലിയൊരു നിയമലംഘനത്തിന്റെ ചട്ടലംഘനത്തിന്റെ കാര്യത്തിന് തൃപ്തികരമായ ഒരു ഉത്തരം അന്ന് തൊട്ട് ഇന്ന് വരെയും എന്തുകൊണ്ട് പറയുന്നില്ല? ഇന്ന് വൈകുന്നേരത്തെ പത്രസമ്മേളനത്തിലെങ്കിലും മുഖ്യമന്ത്രി മറുപടി പറയാം. ഈ ചട്ടലംഘനം നിയമലംഘനം എന്തുകൊണ്ടാണ് അതിൽ നടപടിയെടുക്കാൻ മുഖ്യമന്ത്രിയെ പുറകോട്ടടിപ്പിക്കുന്ന ഘടകം? എന്തിനെയാണ് മുഖ്യമന്ത്രി ഭയക്കുന്നത്? കൃത്യമായി രണ്ട് ഡിവൈഎഫ്ഐകരമായ ദിനത്തിൽ പോലും തന്റെ വീട്ടിലേക്ക് പായസം കൊടുത്തയച്ചത് മറ്റൊരു മന്ത്രിയും ഫേസ്ബുക്കിൽ ഇതുവരെ പോസ്റ്റ് ചെയ്തത് നമ്മൾ കണ്ടില്ല. കെ ടി ജലീൽ മാത്രം ആ ദിവസമായിട്ട് പോലും, ആ ദൗർഭാഗ്യകരമായ ദിവസമായിട്ട് പോലും അത് പോസ്റ്റ് ചെയ്യുന്നതിന്റെ പിന്നിലെ മെസ്സേജ് എന്താണ്? കെ ടി ജലീൽ പറയാൻ ആഗ്രഹിച്ചത് മറ്റൊന്നുമല്ല, ഏതാരോപണവും ഏതാക്ഷേപവും എനിക്കെതിരെ വന്നാലും ഞാൻ മുഖ്യമന്ത്രിയുടെ ഫേവറേറ്റ് തന്നെയാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് ആ ദൗർഭാഗ്യകരമായ ദിനമായിട്ട് പോലും അത് ഫേസ്ബുക്കിനകത്ത് പോസ്റ്റ് ചെയ്തത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അൺഡ്യൂ പ്രൊട്ടക്ഷൻ ആണ് ജലീലിന് കേരളത്തിന്റെ മുഖ്യമന്ത്രി നൽകുന്നത്. രാജി ആവശ്യപ്പെടാനുള്ള ധാർമ്മികത തനിക്കില്ല എന്ന് 100% ബോധ്യമുള്ളത് കൊണ്ടോ അതല്ല ഈ കുറ്റകൃത്യങ്ങളിൽ പങ്കാളിത്തമുള്ളത് കൊണ്ടോ എന്തോ കേരളത്തിന്റെ മുഖ്യമന്ത്രി ജലീലിനെ സംരക്ഷിക്കുകയാണ്. ആ സംരക്ഷണത്തിന് മതഗ്രന്ഥങ്ങളുടെയും മതപരമായ നടപടികളുടെയും പേരുപയോഗിക്കുന്നത് നീചമായ പ്രവൃത്തിയാണ്. ഒരു മന്ത്രി പ്രവർത്തിക്കേണ്ടത് ഭരണഘടനയനുസരിച്ചാണ്. ഭരണഘടനാ ലംഘനത്തിന് സാക്ഷി പറയാനല്ല മന്ത്രി ഖുർആന്റെ പേര് അല്ലെങ്കിൽ സക്കാത്തിന്റെ പേര് ഉപയോഗപ്പെടുത്തേണ്ടത്. അത് വിശ്വാസപരമായ കാര്യങ്ങളാണ്. ഒരാളുടെ വിശ്വാസപരമായ കാര്യങ്ങൾ ചട്ടലംഘനങ്ങൾക്കും നിയമലംഘനങ്ങൾക്കും ഭരണഘടനാ നിയമങ്ങളുടെ പരിധിക്ക് അപ്പുറത്ത് പ്രവർത്തിക്കാൻ ആരെയും പ്രാപ്തമാക്കുന്നില്ല. വഴിവിട്ട പ്രവർത്തനങ്ങൾക്ക് മതഗ്രന്ഥത്തെയും ഒരു കവറായിട്ട് ഉപയോഗിക്കാൻ കെ ടി ജലീൽ ശ്രമിക്കുമ്പോ പുരോഗമന പ്രസ്ഥാനം എന്ന് ഇത്രയും കാലം നടിച്ചിരുന്നവർ പറഞ്ഞിരുന്നവർ യു ഡി എഫ് അല്ല എൽ ഡി എഫ് എന്നൊക്കെ വലിയ വായിൽ പ്രസംഗിച്ച മുഖ്യമന്ത്രിയും കൂട്ടാളികളും ഇതുവരെ എതിർത്തൊരക്ഷരം പറയാൻ കെൽപ്പില്ലാതാവുകയാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേവലം ധാർമ്മികതയുടെ മാത്രം പ്രശ്നമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിന്റെ ചട്ടങ്ങൾ പ്രകാരം ചെയ്യാൻ
അനുമതി ഇല്ലാതെ ഇത്തരം കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് മന്ത്രി തന്നെയാണ് പുറത്തു വിടുന്നത്. യൂത്ത് കോൺഗ്രസ് നേതാവ് ശ്രീ സിദ്ദീഖ് പന്താവ് ഹോം അഫയേഴ്സിലെ എസ് സി ആർ വിഭാഗം കൈകാര്യം ചെയ്യുന്ന സെക്രട്ടറിക്ക് കൊടുത്ത പരാതിയുടെ പേരിൽ കൂടിയാണ് ഇ ഡി ഈ പ്രഥമ വിവരശേഖരണവും അന്വേഷണവും ചോദ്യം ചെയ്യലും നടത്തിയത്. കൊടുത്ത പരാതിയുടെ പേരിലാണ് റിട്ടൺ കംപ്ലൈന്റും എവിഡൻസും ഉണ്ടായിട്ടും ബി ജെ പിയും ചില കള്ളക്കളികൾ ഇതിനകത്ത് നടത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്ന് വേണം സംശയിക്കാൻ. കാരണം കൃത്യമായ തെളിവുകൾ ഉള്ളപ്പോ എഫ് ഐ ആർ എടുത്ത് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാവുന്ന മുഴുവൻ സാഹചര്യം അതിന് പകരം പരാതി ജൂലൈ 24 ഫയൽ ചെയ്തിട്ടും ഇതുവരെ ഒരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യാൻ പോലും അവരും തയ്യാറാകും. ഇനി അനാവശ്യമായിട്ട് ഒരു മന്ത്രിയെ ഇ ഡി പ്രയാസപ്പെടുത്തുകയാണെങ്കിൽ ആമസോണിലെ തീ അണഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള സി പി എമ്മിന്റെ പ്രസ്ഥാന ഒരു നിലപാട് ഇക്കാര്യത്തിൽ എടുക്കുന്നില്ല. രണ്ടുപേരും ചേർന്നാണോ നടത്തുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ നിയമലംഘനങ്ങൾ എഫ് സി ആർ ചട്ടം 3D പ്രകാരം ഇതാര് ചെയ്താലാണ് ഇക്കാര്യങ്ങൾ ഒഫൻസ് ആളുകളുണ്ട്. ചട്ടം 40 പ്രകാരം ശിക്ഷാർഹമാണ്, 5 വർഷത്തെ തടവിന് വരെ കാരണം. ഇനി ഇതിൽ തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ യു എയുടെ എയ്ഡ് എന്ന് എഴുതിയ യു എയുടെ ദേശീയ പതാക ആലേഖനം ചെയ്ത കവർ വെച്ച് ഡിവൈഡ് 5 ലക്ഷത്തിലധികം രൂപയുടെ ബില്ല് കൺസ്യൂമർ ഫെഡിന്റേതായി പ്രിപ്പയർ ചെയ്തിട്ട് അവർക്ക് കൊടുത്തതിന്റെ പണം വിട്ട് കിട്ടാനാണ് ഞാൻ അത് കൊടുത്തത് എന്ന് പറയുന്നത് മന്ത്രി തന്നെയാണ്. മന്ത്രി തന്നെ അഡ്മിറ്റ് ചെയ്യുകയാണ് നിയമലംഘനം ഞാൻ നടത്തിയിട്ടുണ്ട് എന്നുള്ളത്. എന്നിട്ടും എന്തേ ഇ ഡി ഒരു കേസെടുത്ത് മുന്നോട്ട് പോകാൻ തയ്യാറാവാത്തത്? ഇനി ഇ ഡി രാഷ്ട്രീയ വിരോധം വെച്ച് ഇവരെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ സി പി എമ്മിന് എന്താ ബി ജെ പിയെ ഭയമാണോ? അത് പറയാൻ എന്തുകൊണ്ട് സി പി എമ്മും തയ്യാറാവുന്നില്ല? എഫ് സി ആർ എയുടെ ചട്ടലംഘനങ്ങൾ താൻ നടത്തി എന്ന് കേരളത്തിന്റെ മുന്നിൽ തെളിവ് സഹിതം സ്ക്രീൻഷോട്ടും ബില്ലും ഫോട്ടോയും ഉൾപ്പെടെ പുറത്തുവിട്ടത് മന്ത്രി തന്നെയാണ്. അത് ഇനി പ്രൂവ് ചെയ്യപ്പെടേണ്ട ഒരു മാറ്റർ അല്ല, ഇറ്റ്സ് ഓൾറെഡി പ്രൂഫ്. മന്ത്രി തന്നെ കുറ്റസമ്മതം നടത്തിയിരിക്കുകയാണ്. എന്നിട്ടും ഇതൊരു ചെറിയ പ്രോട്ടോകോൾ ലംഘനം എന്ന് മാത്രം പറഞ്ഞൊഴിയുന്നതിന്റെ കാരണം മുഖ്യമന്ത്രിക്ക് ജയിലിന്റെ ഭയമാണ്. ഒന്നല്ലെങ്കിൽ ഹീസ് എ പാർട്ട്ണർ ഇൻ ക്രൈം. പലതിനും സിയാക്കിനെയും ജലീലിനെയും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സംഘം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തെ കഴിഞ്ഞ വർഷങ്ങളിൽ നയിച്ചത് ഒരു സ്വർണ്ണ കള്ളക്കടത്ത് സംഘമായിരുന്നു എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് വെറും അവരുടെ ഒരു പോഷക സംഘടനയെ പോലെയാണ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് എന്നുള്ളത് ഈ നടപടികളിൽ നിന്നെല്ലാം മനസ്സിലാവുകയാണ്. ഇത് കോവിഡ് കാലത്തെ പരിമിതികൾക്കിടയിലും പ്രതികരണങ്ങൾ അതുകൊണ്ട് ഞങ്ങൾ ഈ വിഷയത്തിൽ മറ്റൊരു മന്ത്രിക്കും കേരളത്തിൽ ലഭിക്കാത്ത ഈ സംരക്ഷണം കെ ടി ജലീലിന് മാത്രം മുഖ്യമന്ത്രി കൊടുക്കുന്നതിന്റെ കാരണം കേരളത്തിൽ അറിയേണ്ടതുണ്ട്. മുഖ്യമന്ത്രി മറുപടി പറയണം. നിയമസഭയിലെ പോലെ മണിക്കൂറുകളോളം പ്രസംഗിച്ചിട്ടും ഒരു ചോദ്യത്തിനും കൃത്യമായി ഉത്തരം പറയാത്ത നിലപാട് പത്രസമ്മേളനങ്ങളിൽ ഉണ്ടാവരുത്. ചീഫ് മിനിസ്റ്റർ മസ്റ്റ് റിപ്ലൈ റെസ്പോണ്ട് ടു ദിസ്. ഇതിനു വേണ്ടി മാത്രം മാധ്യമങ്ങളെ കാണാൻ അദ്ദേഹത്തിന് ആർജവ് ഉണ്ടോ എന്ന് ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇതിൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾ എടുക്കാൻ കോവിഡ് അപ്ഡേറ്റ്സിന്റെ അവസാനത്തെ 10 മിനിറ്റിലെ തിക്കിത്തിരക്കുകൾക്ക് അപ്പുറത്തേക്ക് മാധ്യമങ്ങൾക്കും കേരളത്തിനും ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടി ഇതിൽ ചോദ്യങ്ങൾ എടുത്ത് മറുപടി പറയാൻ മുഖ്യമന്ത്രിക്ക് ആർജവം ഉണ്ടോന്ന് യൂത്ത് കോൺഗ്രസ് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഖുർആൻ അവിടുന്ന് എടുത്തു എന്നാണ് പറയുന്നത്.
കേരളത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോ കുടുംബമോ സംഘടനകളോ ആരാധനാലയമോ മതസംഘടനകളുടെ സ്ഥാപനങ്ങളോ ഉണ്ട് എന്ന് പറയുന്നത് നിങ്ങൾ ആരുടെയെങ്കിലും ശ്രദ്ധയിൽ ഇതുവരെ കേട്ടിട്ടുണ്ടോ? കേരളത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോ സ്ഥാപനങ്ങളോ പലതരത്തിലുള്ള സംഭാവനകളും ചാരിറ്റി പ്രവർത്തനങ്ങളും ഒക്കെ നടത്തുന്നതിനകത്ത് ഞങ്ങൾ ഇത്ര ഖുർആൻ ആർക്കെങ്കിലും കൊടുത്തു എന്ന് ഒരു വാർത്ത അല്ലെങ്കിൽ കൊടുക്കുന്നു എന്നുള്ള വാർത്ത പലതരത്തിലുള്ള വാർത്തകൾ കൈകാര്യം ചെയ്യുന്ന നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇതുവരെ വന്നിട്ടുണ്ടോ? അങ്ങനെ ഒരു ഷോർട്ടേജ് കേരളത്തിലില്ല. പിന്നെ എന്തിനായിരുന്നു മന്ത്രിക്ക് ഇത്രയും അത്യുത്സാഹം ഈ കാര്യത്തിൽ? മന്ത്രി പോലും പറയുന്നത് ഒരു പാർസലിനകത്ത് എന്തായിരുന്നു ഈ കള്ളക്കടത്ത് സംഘം ഇവരുമായിട്ടൊക്കെയുള്ള ബന്ധത്തെ ഉപയോഗപ്പെടുത്തിയത് സ്വർണ്ണ കള്ളക്കടത്തിന് വേണ്ടിയാണ് എന്നുള്ളത് ഈ മന്ത്രിയെയും സിയാപ്പിനെയും സിയാപ്പിന്റെ വാഹനങ്ങളെയും സർക്കാരിന്റെ സംവിധാനങ്ങളെയും ഇതിനു വേണ്ടി തന്നെ ആയിരിക്കില്ലേ ഇവർ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവുക എന്നുള്ളത് ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ്. ഒരു വശത്ത് ഇത് സാമ്പത്തിക കുറ്റകൃത്യമാണ്, മറുവശത്ത് ഇത് ഇന്ത്യയുടെ ഭരണഘടനയുടെ നിയമങ്ങളുടെ ലംഘനങ്ങളാണ്. ഒരു മന്ത്രിയുടെ പ്രവർത്തന രീതിയുടെ ചട്ടങ്ങളുടെ പകൽ വെളിച്ചത്തിലെ ലംഘനങ്ങളാണ്. അത് കേവലം ആരോപണമോ ആക്ഷേപമോ അല്ല, അത് മന്ത്രി തന്നെ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള ഫാക്റ്റ് ആണ്. ഇത് തെളിയിക്കപ്പെട്ട കുറ്റകൃത്യമാണ് മന്ത്രിയുടെ അഡ്മിഷനിലൂടെ. അതിൽ കൃത്യമായ നടപടികൾ എടുക്കണം എന്നാവശ്യപ്പെട്ട് ഞങ്ങള് സമരരംഗത്തുനിന്ന് മുഖ്യമന്ത്രി ജലീലിന് കൊടുക്കുന്ന അനർഹമായ സംരക്ഷണം അവസാനിപ്പിക്കണം, അതല്ല ഇഡിയുടെ ചോദ്യം ചെയ്യൽ നാളെ തന്നിലേക്കും നീളുമെന്നുള്ള ഭയം കൊണ്ടാണോ ഇതിനെ ലഘൂകരിക്കാൻ ഇത്രയും കാലം പ്രസംഗിച്ച ധാർമ്മികതയെല്ലാം കുഴിച്ചു പരസ്യമായ ന്യായീകരണത്തിന് കേരളത്തിന്റെ മുഖ്യമന്ത്രി നിൽക്കുന്ന ഒറ്റ വാതിൽ പറഞ്ഞുകൊണ്ട് മന്ത്രിയെ വിശ്വാസം പ്രവർത്തകർ കൊല്ലപ്പെട്ട ദിനത്തിൽ പോലും പായസം കൊടുത്തയച്ചു ആവശ്യപ്പെടാനുള്ള ധാർമ്മികതയും കരുത്തും ആർജവും ഇല്ലാത്തതുകൊണ്ടാണല്ലോ അതിനു വേണ്ടി നിന്നത്. മുഖ്യമന്ത്രിയുടെ വിശ്വാസത്തിന്റെ രാജ്യത്ത് നിലനിൽക്കുന്ന ആ നിയമത്തിന്റെ ലംഘനം ഒരു മന്ത്രി തന്നെ കോൺഗ്രസ് ആവശ്യപ്പെട്ടു. മറ്റ് സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ പ്രതിഭാഗത്തുള്ള അഡ്മിഷൻ ഉണ്ടാവാറില്ല. ആരുടെ മേലെയാണോ ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുന്നത് അവരത് നിഷേധിക്കുന്ന പതിവാണ്. ഈ കാര്യങ്ങളിലെ നിയമലംഘനം ഞാൻ നടത്തി എന്നുള്ളത് കേരളത്തിന്റെ ജനങ്ങളുടെ മുമ്പാകെ പറയുന്നത് മന്ത്രി തന്നെയാണ്. അതിന്റെ തെളിവുകൾ പുറത്തുവിട്ടത് മന്ത്രിയാണ്. അതിന്റെ കമ്മ്യൂണിക്കേഷന്റെ സ്ക്രീൻഷോട്ട് പുറത്തുവിട്ടത് മന്ത്രിയാണ്. താൻ UAE വിതരണം ചെയ്യുന്നു എന്ന് പറഞ്ഞ ഫോട്ടോ പുറത്തുവിട്ടത് മന്ത്രിയാണ്. കൺസ്യൂമർ ഫണ്ടിന്റെ 5 ലക്ഷത്തിലധികം രൂപ വരുന്ന ബില്ല് പുറത്തുവിട്ടത് മന്ത്രിയാണ്. ഒരു വേള കസ്റ്റംസിന്റെ കയ്യിലിരിക്കുന്ന ബിൽ കോപ്പി പോലും ഈ മന്ത്രിയുടെ പക്കൽ ഉണ്ട് എന്നുള്ളത് അദ്ദേഹം പുറത്തുവിട്ട രേഖകൾ വ്യക്തമാക്കുന്നു. വാട്ട് ഇസ് ദ നെക്സസ്? എങ്ങനെ കസ്റ്റംസ് കോപ്പി മന്ത്രിയുടെ കയ്യിൽ വന്നു? ഇത് മന്ത്രിയുടെ സ്വപ്നയുമായി ബന്ധപ്പെട്ടതിനുമല്ല എന്ന് കാണിക്കാനുള്ള വെപ്രാർത്ഥനം വ്യക്തത വലിയൊരു കുറ്റകൃത്യം സ്വയം കുറ്റകൃത്യം സഹായം മറ്റൊരു രാജ്യത്തിൽ നിന്ന് സ്വീകരിക്കുന്നത് ഇന്ത്യയുടെ നിയമങ്ങൾ അനുവദിക്കുന്നില്ല എന്നുള്ള ചട്ടം നിലനിൽക്കുമ്പോ അതിന് പുറത്തുമുള്ള സഹായം ഇവരിൽ നിന്ന് സ്വീകരിച്ചു എന്നുള്ളത് ഒന്ന്. രണ്ട്, ദുരൂഹമായ ഈ ഖുർആൻ പാർസലിനെ സംബന്ധിച്ച് വ്യത്യസ്ത കേന്ദ്രങ്ങളുടെ വെളിപ്പെടുത്തലുകൾ, ഇത് രണ്ടും അഡ്മിഷൻ ഓഫ് ക്രൈമാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമല്ലാത്ത കാരണങ്ങൾ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് മന്ത്രി തന്നെ ഇത് അഡ്മിറ്റ് ചെയ്തിട്ടും അതിൽ നടപടിയെടുക്കാൻ ഇഡിയും തയ്യാറാവുന്നില്ല? തരത്തിൽ മന്ത്രി ഒരു സ്റ്റാൻഡ് എടുക്കാൻ CPM ഗവൺമെന്റും തയ്യാറാവുന്നില്ല. ഈ സമയം തന്നെ ധാരാളമായിരുന്നു.
പബ്ലിക് ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നേടണമെങ്കിൽ തീർച്ചയായിട്ടും ചട്ടങ്ങൾ പറയുന്നത് ഓഫീസിലെ എഫ്സിആർ ചെയ്യുന്ന സെക്രട്ടറിയുടെ അനുമതി വേണമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇന്ത്യൻ കോൺഗ്രസ് കോടതിയിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പെറ്റീഷന്റെ കോപ്പി വരെ വെച്ചിട്ട് അവർക്കൊരു പരാതി കൊടുത്തത്. അത് കൊടുത്തിട്ട് ഇപ്പൊ ഏറെ സമയമായി. പ്രാഥമികമായ തെളിവുകൾ ഉണ്ടോ എന്ന് അന്വേഷിക്കണമെന്നുള്ളതാണ് ഞാൻ പറയുന്ന പോയിന്റ്. തെളിവുകൾ ഉണ്ട് എന്ന് പറയുന്നത് വേറെ ആരുമല്ല, മാധ്യമങ്ങളല്ല, പ്രതിപക്ഷമല്ല, എന്ന് പറയുന്നത് മന്ത്രി തന്നെയാണ്, ആരോപിക്കപ്പെടുന്ന ആള് തന്നെയാണ് ഇതിന്റെ വിവരങ്ങളും തെളിവുകളും പുറത്തുവിടുന്നത്. മറ്റൊരു കാര്യം മറച്ചു വെക്കാനാണെങ്കിൽ പോലും. അപ്പൊ പിന്നെ ഇത്രയും സമയമെടുക്കുന്നത് എന്താ? നിയമ നടപടികളിലേക്ക് അതേസമയം ഗവൺമെന്റും ധാർമ്മികത എന്നൊരു അക്ഷരം ഉച്ചരിക്കാനുള്ള യോഗ്യതയെങ്കിലും തങ്ങൾക്കുണ്ട് എന്ന് കരുതുന്നുണ്ടെങ്കിൽ ജലീലിനെ ഒരു നിമിഷം ആ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കരുതായിരുന്നു. പക്ഷെ അവരും അശക്തരായി മാറുകയാണ്. ജലീലിന്റെ മുന്നിൽ മാത്രം എങ്ങനെ ചോദ്യം ചെയ്തു എന്നുള്ളതാണല്ലോ നിങ്ങൾ പറയുന്നത്. ഈ മുമ്പും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ട്. കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് മുഖ്യമന്ത്രി തന്നെ അന്നും അന്നത്തെ സർക്കാർ പറഞ്ഞിരുന്നത് ഇതിനകത്ത് പ്രതി ചേർക്കപ്പെടുകയോ കുറ്റക്കാരനാണെന്ന് കമ്മീഷൻ പോലും പറയുകയോ ചെയ്തിട്ടില്ല എന്നാണ്. ഇവിടെയും ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നു, അല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടുന്നു, അവിടെ പ്രതി ചേർക്കപ്പെട്ടിട്ടില്ല. അപ്പം ഈ ഒരു വാദത്തോട് എന്താണ് നമുക്ക് പറയുന്നത്? ആ ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും രാജ്യത്തെ ഈ പറയുന്ന നിലനിൽക്കുന്ന നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ടോ നഷ്ടമുണ്ടായതുമായി ബന്ധപ്പെട്ടോ തട്ടിപ്പ് നടത്തിയ ഒരാളെ സംബന്ധിച്ച് ചുറ്റിപ്പറ്റിയുണ്ടായ ആക്ഷേപം ആ ഗവൺമെന്റ് തന്നെ നിശ്ചയിച്ച ഒരു കമ്മീഷന്റെ മുമ്പിലാണ് മുഖ്യമന്ത്രി ഹാജരായത്. അങ്ങനെ ഹാജരായപ്പോഴും അദ്ദേഹത്തിന് നേരെ ആരോപിക്കുന്ന കാര്യങ്ങൾ അന്ന് മാധ്യമങ്ങളിൽ വന്ന ആ അത് അംഗീകരിക്കാൻ കുറ്റകൃത്യം ചെയ്തു എന്നുള്ള അഡ്മിഷൻ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നോ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല. ഉണ്ടാവാത്തതിന് കാരണം അങ്ങനെ നടന്നിട്ടില്ല എന്നതുകൊണ്ടല്ല. ഇതിൽ രണ്ടിലും ഈ രണ്ട് സാഹചര്യത്തിലും ഉണ്ടാകുന്ന വ്യത്യാസം ഇവിടെ ചട്ടലംഘനം നടത്തി എന്ന് നമ്മുടെ മുമ്പിൽ എന്റെയും നിങ്ങളുടെയും കേരളത്തിലെ പൊതുസമൂഹത്തിന്റെയും മുന്നിൽ പറയുന്നത് മന്ത്രി പുറത്തുവിട്ട രേഖകൾ തന്നെയാണ്. ഇനി അത് പ്രൂവ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഇപ്പൊ കേന്ദ്രമന്ത്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വിശദീകരണം പോലും വന്നിരിക്കുന്നു. ഈവൻ ലൈഫ് പദ്ധതിയിലാണെങ്കിൽ പോലും ക്രസന്റുമായി റെഡ് ക്രസന്റുമായിട്ട് ബന്ധപ്പെട്ട ഇടപാടുകൾ രാജ്യത്ത് നിലനിൽക്കുന്ന പറയുമ്പോ ലംഘനം നടന്നു എന്നുള്ളത് പ്രൂഫ്ഡ് അല്ലേ? അത് ഓൾറെഡി തെളിയിക്കപ്പെട്ടിരിക്കുകയല്ലേ? ഇങ്ങനെയുള്ള സംശയങ്ങൾ ഉള്ളതുകൊണ്ടാണ് മുഖ്യമന്ത്രി നേരത്തെ നിലപാട് വ്യക്തമാക്കിയത്. അതായത് കേസ് അന്വേഷിക്കട്ടെ, കേന്ദ്ര ഏജൻസിന്റെ അന്വേഷിക്കട്ടെ, അന്വേഷിച്ച് കണ്ടെത്തിയാൽ അത് ആരിലേക്ക് വന്നാലും അവരെ സംരക്ഷിക്കില്ലെന്ന് പറഞ്ഞു. അപ്പം ഇക്കാര്യത്തിൽ സംശയത്തിന്റെ പേരിൽ ചോദ്യം ചെയ്തിരിക്കുന്നു. ഒരു തെളിവ് കിട്ടുമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്യുവാണെങ്കിൽ അപ്പോൾ നടപടി കിട്ടും. അവരുടെ നിലപാട് എന്താണെന്ന് തെറ്റ്. ഇത് കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി പറയുന്ന കേവലം ഒരു ന്യായം മാത്രമാണ്. ഇത്രയും കാലം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഉൾപ്പെടെ പറഞ്ഞ വാദങ്ങളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമെന്ന് മാത്രമല്ല, ഈ മന്ത്രിസഭയിലെ മറ്റ് അംഗങ്ങൾക്ക് ബാധകമാണ് എന്ന് പറഞ്ഞിരുന്ന ചില ഫാക്ടറുകൾ, ഘടകങ്ങൾ ജലീലിന്റെ കാര്യം എന്തുകൊണ്ട് മുഖ്യമന്ത്രി മാറ്റിവെക്കുന്നു എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിന്റെ ഒളിച്ചു കളിയിൽ നിന്നും അദ്ദേഹത്തിന് ജലീൽ ഞാൻ നേരത്തെ പറഞ്ഞ അനർഹമായ പ്രൊട്ടക്ഷനിൽ നിന്നും അത് മനസ്സിലാവുകയാണ്. ഇനി കേസ് അന്വേഷണം നടക്കട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു. ആ അന്വേഷണം നടക്കുന്നത് ആവർത്തിച്ചു പറയുന്നു, ആ അന്വേഷണം നടത്തേണ്ട ഒരു ഘട്ടം എന്ന് പറയുന്നത് ഈ കുറ്റകൃത്യം നടത്തിയോ ഇല്ലയോ എന്നുള്ളതാണ്. ബാക്കിയുള്ളവരുടെ എല്ലാം കാര്യത്തിൽ എല്ലാവരും നിഷേധിച്ചില്ല. പക്ഷെ ഈ തെറ്റ് താൻ വരുത്തി എന്ന് മന്ത്രി പറയുമ്പോഴല്ലേ നമ്മൾ ഉൾപ്പെടെയുള്ള ആളുകൾ അറിയുന്നത്. അപ്പൊ മുഖ്യമന്ത്രി തങ്ങൾക്കുണ്ട് എന്ന് പറയുന്ന ധാർമ്മികത തങ്ങൾക്കുണ്ട് എന്ന് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ തെറ്റായി അവതരിപ്പിക്കാൻ ശ്രമിച്ച LDFഉം UDFഉം തമ്മിലുള്ള വ്യത്യാസം എന്ന പേരിൽ മുഖ്യമന്ത്രി ആരോപിച്ചുകൊണ്ട് നടന്ന ചില കാര്യങ്ങൾ ജലീലിലൂടെ
ആ ദുരൂഹത ക്ലിയർ ചെയ്യാൻ അന്വേഷണം നടക്കട്ടെ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി മാറി നിൽക്കുന്നു. എന്നാൽ സ്റ്റേറ്റിന്റെ തരത്തിൽ എന്തെങ്കിലും ഒരു അന്വേഷണം നടക്കുന്നുണ്ടോ? സി ആക്ടിന്റെ വാഹനങ്ങൾ ദുരുപയോഗം ചെയ്തു എന്നതിനെ സംബന്ധിച്ച് ഒരു ആക്ഷേപം വരികയല്ലേ? അത് കസ്റ്റംസും എൻ ഐയും അന്വേഷിക്കേണ്ട കാര്യമാണോ? സ്റ്റേറ്റിനോട് റെസ്പോൺസിബിലിറ്റി എന്ന് ആക്ഷേപം ഉയരുന്ന സാഹചര്യത്തിൽ ആ ക്ലാരിറ്റി വരുത്താനെങ്കിലും ഒരു അന്വേഷണം സ്റ്റേറ്റ് പ്രഖ്യാപിക്കട്ടെ. സി ആപ്പിന്റെ ഒരു വാഹനം ഈ പാർസലിന്റെ വിതരണത്തിന് ഉപയോഗിക്കുന്നു എന്നുള്ളൊരു ആക്ഷേപം വന്ന് താങ്കൾ ശ്രദ്ധിക്കുന്നു. ക്ലാരിറ്റി വരുത്തേണ്ടത് സ്റ്റേറ്റ് ഗവൺമെന്റ് ത്തിനകത്ത് ഇതിന്റെ വിതരണത്തിന് വേണ്ടിയുള്ള എന്നുള്ള ആക്ഷേപം കസ്റ്റംസും ഇ ഡിയും അന്വേഷിക്കേണ്ട കാര്യമല്ലല്ലോ, സ്റ്റേറ്റ് ഗവൺമെന്റ് കാര്യമല്ലേ? ആ ആക്ഷേപം സി ആപ്റ്റിനെ ഇതിന്റെ വിതരണത്തിന്റെ ചുമതല ആരേൽപ്പിച്ചു, ആ ഏൽപ്പിച്ച കാര്യത്തിന്റെ ഉത്തരവ് ആ തീരുമാനം ആരെടുത്തു എന്ന ചോദ്യം, ഇതുവരെ തൃപ്തികരമായ ഉത്തരം നമ്മുടെ ആരുടെങ്കിലും മുമ്പിൽ വന്ന ഗവൺമെന്റ് അന്വേഷിക്കേണ്ടേ? ഹു ഡിസൈഡഡ്? സ്റ്റേറ്റിന്റെ പ്രോട്ടോകോൾ ഓഫീസർ പറയുന്നു പാക്കേജ് ക്ലിയർ ചെയ്യാനുള്ള അനുമതി പ്രോട്ടോകോൾ ഓഫീസിൽ നിന്ന് കൊടുത്തിട്ടില്ല എന്ന് സ്റ്റേറ്റിന്റെ പ്രോട്ടോകോൾ ഓഫീസർ. ആ സ്റ്റേറ്റിന്റെ പ്രോട്ടോകോൾ ഓഫീസർ കൊടുക്കാത്ത ഒരു പാക്കേജ് എങ്ങനെ ക്ലിയർ ചെയ്ത് സർക്കാർ സംവിധാനത്തിലേക്ക് വന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം സ്റ്റേറ്റ് ഗവൺമെന്റ് കൂടി അന്വേഷിച്ച് പറയേണ്ടതല്ലേ? ഇപ്പൊ പുറത്തെ അന്വേഷണം നടന്നില്ലെങ്കിൽ ഇവിടെ നടന്ന ഇത്തരം വീഴ്ചകൾ അത് പുറത്തു വരാതെ പോകുമെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചു അന്വേഷണം കാര്യത്തിൽ മുഖ്യമന്ത്രി ആദ്യം അവസാനം സിപിഐ പോലും കൈവിട്ടിട്ടും ഒരു എൽ ഡി എഫ് കൺവീനറുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് പോലെ എം എൻ സ്മാരകത്തിൽ പോയി സ്പ്രിംഗ്ലറിന്റെ ഇടപാടിനെ സംബന്ധിച്ച് വിശദീകരിക്കാൻ മുഖ്യമന്ത്രിക്ക് പറഞ്ഞയക്കാൻ കഴിയാവുന്ന ആളായി ഒരു ഐ എ എസ് ഓഫീസറെ മാറ്റിയിട്ട് പോലും സി പി ഐക്ക് ഉണ്ടാകുന്ന അതൃപ്തി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അവരെയൊക്കെ തള്ളിയിട്ടും ശ്രമിച്ചത് അപ്പൊ മുഖ്യമന്ത്രി ഏതെങ്കിലും അർത്ഥത്തിൽ തെളിയാൻ വേണ്ടിയല്ല, ഇവിടെ നടന്ന കുറ്റകൃത്യങ്ങളെ കവറപ്പ് ചെയ്യാൻ സത്യമായ വിവരങ്ങൾ പുറത്തു വരുന്നതിന് അന്വേഷണം പോലും നടത്താതെ മാറി നിൽക്കുന്ന മുഖ്യമന്ത്രി ആ പ്രസ്താവനയെ വിശ്വസിച്ചുകൊണ്ട് മാത്രം ശിവശങ്കറിനെ തിരിച്ചെടുക്കുന്നതായി ബന്ധപ്പെട്ടുള്ള ആലോചനകൾ നടക്കുന്നു എന്ന് പറയുന്നത് വിദഗ്ധ സമിതിയിൽ തന്നെ സർക്കാർ നിയോഗിക്കാൻ പോവുകയാണ്. ശിവശങ്കറിനെ ഒന്നും അങ്ങനെ കേരളത്തിന് മുഖ്യമന്ത്രിക്ക് കൈവിടാൻ കഴിയില്ല. നിർബന്ധിതമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ അത്തരമൊരു നടപടി എടുക്കേണ്ടി വന്നു എന്നൊഴിച്ച് നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചു. മന്ത്രി സുധാകരൻ ശിവശങ്കറിനെ തള്ളി പറഞ്ഞത് ശ്രദ്ധിച്ചായിരുന്നു. വേറെയും ഒന്ന് രണ്ട് മന്ത്രി എന്താ കേരളത്തിന്റെ ചീഫ് അത്തരത്തിലൊരു നിലപാട് ശിവശങ്കറിനെതിരെ എടുക്കാതിരുന്നത്? അതേ ദൗർബല്യം ജലീലിന്റെ കാര്യത്തിലും മുഖ്യമന്ത്രി ഈ വന്ന ജോറാന്റെ പാർസലുകൾ പോയി എന്ന് പങ്കാവ് ഈ രണ്ട് സ്ഥാപനങ്ങൾക്ക് ഇതുമായി ബന്ധമുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അവിടെയുള്ള ആളുകളെ ചോദ്യം ചെയ്യണോ? നല്ല വെയിൽ നടത്തണം. എന്താണ് അഭിപ്രായം? മന്ത്രിയാണ് ചോദ്യം ചെയ്യുന്നത്. അല്ല, ഈ സ്ഥാപനങ്ങൾക്ക് ബന്ധമുണ്ടെന്നാണ് മന്ത്രിയാണ് ചോദ്യം ചെയ്യുന്നത്. മന്ത്രിയാണ് ഇതിലെ കീ. മന്ത്രിയാണ് മാറ്റി നിർത്തേണ്ടത്. മന്ത്രിയെ മാറ്റി നിർത്തിയിട്ടാണ് ഇതിന്റെ അന്വേഷണം നടത്തുന്നത്. ഈ സ്ഥാപനങ്ങളെ ഞാന് കൃത്യമായിട്ട് പറയുന്നു. കേരളത്തിലെ മന്ത്രി ശ്രീ കെ ടി ജലീൽ, അദ്ദേഹവും അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിയും അവരാണ് ഇതിനകത്ത് സംശയത്തിന്റെ മുൻമുനയിലുണ്ട്. വേറെ ആരുണ്ട്? താങ്കൾ ഒരു സാധനം എവിടെയെങ്കിലും കൊണ്ട് കൊടുത്താൽ അത് സ്വീകരിച്ചു എന്ന് പറയപ്പെടുന്ന സ്ഥാപനത്തെയും ആ കാര്യം അക്വയർ ചെയ്ത എന്നെയോ താങ്കളെയോ ആണോ സംശയിക്കേണ്ടത്? സ്വാഭാവികമായിട്ടും അത് ചെയ്തവരെയാണ് സംശയിക്കേണ്ടത്. ഒരു മോഷണം നടത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെന്ന സാധാരണ പരിശോധന നടത്താറില്ല. അത് പരിശോധന നടത്തണമെന്ന് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈ സ്ഥാപനത്തിൽ ഞാൻ പറയുന്നത് ആദ്യം
മോഷണം നടത്തി എന്ന് പറയുന്ന ആളുകൾക്കെതിരെ നിങ്ങൾ നടപടി എടുക്കും. നിങ്ങൾ മോഷണം നടത്തി എന്ന് പറയുന്ന ആളുകൾക്കെതിരെ നിങ്ങൾ നടപടി എടുക്കും. അതല്ലേ ഏറ്റവും വലിയ കാര്യം? മോഷണം അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ മോഷണം അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം അത് ചെയ്ത ആളെ കള്ളനെ പുറത്താക്കും ആദ്യം. അപ്പൊ സ്വാഭാവികമായി എന്നിട്ട് നിങ്ങൾ കൊണ്ടു മുതൽ അന്വേഷിക്കും. അപ്പൊ സ്വാഭാവികമായി രാഷ്ട്രീയ നിങ്ങളെ മാത്രമാണ് ഇത്. കള്ളനെ പുറത്താക്കും. ഇപ്പൊ താങ്കൾ തന്നെ പറഞ്ഞു മോഷണം നടത്തിയിരുന്നു. അപ്പൊ ജലീല് മോഷണം നടത്തിയെന്ന് അല്ല, അതാ ഞാൻ ചോദിക്കുന്ന രാഷ്ട്രീയ മോഷണം നടത്തി എന്ന് താങ്കൾ അഡ്മിറ്റ് ചെയ്തോ? ഷാഫി പറമ്പിന് ഇത്രയും കാലം രാഷ്ട്രീയം പ്രവർത്തനം നടത്തി ഷാഫി പറമ്പിൽ രംഗത്തേക്ക് ഞാൻ പറഞ്ഞത് ഒരു ഉദാഹരണമാണ് എന്ന് മനസ്സിലായില്ല. എന്നാ ഞാൻ ഇത്രയും കാലം മാധ്യമ പ്രവർത്തനം നടത്തി അങ്ങേക്ക് കൃത്യമായിട്ട് അറിയാം. ഞാൻ പറയുന്നത് കൃത്യമായിട്ടുള്ള ഉത്തരം തന്നെയാണ് താങ്കളുടെ ചോദ്യത്തിന്. താങ്കളുടെ ചോദ്യത്തിന്റെ എന്റെ ഉത്തരം ഇതിനകത്ത് കുറ്റകൃത്യം നടത്തി എന്ന് തെളിവ് സഹിതം പുറത്തുവിട്ടതും സ്വാഭാവികമായി പുറത്തുവിട്ടതും അപ്പൊ സ്വാഭാവികമായും ആദ്യം അപ്പൊ സ്വാഭാവികമായും ആദ്യം നടത്തേണ്ടത് മന്ത്രിയെ പുറത്താക്കലാണ്. അത് കഴിഞ്ഞ് അത് നിയമപരമായ ആവശ്യമാണ്. അത് കഴിഞ്ഞ് ആ അന്വേഷണം നടക്കട്ടെ. ആ അന്വേഷണം നടക്കട്ടെ. മന്ത്രിയെ മാറ്റി നിർത്തി അന്വേഷിക്കട്ടെ. എന്താ സംശയം? താങ്കൾക്ക് എന്താണ് മന്ത്രിയെ വിട്ടിട്ട് സ്ഥാപനങ്ങളുടെ പുറകെ പോകാതെ താങ്കൾക്ക് അതിനൊരു അഭിപ്രായം? ആ സ്ഥാപനങ്ങൾ കുറ്റം ചെയ്തു താങ്കൾക്ക് അഭിപ്രായം? ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്, താങ്കൾക്ക് അതിനൊരു അഭിപ്രായം? ആ സ്ഥാപനം കുറ്റം ചെയ്തു. എന്റെ അഭിപ്രായം മന്ത്രി തെറ്റ് ചെയ്തിട്ടുണ്ട്. മന്ത്രിക്കെതിരെ നടപടി വേണം. മന്ത്രിയെ മാറ്റി നിർത്തണം. മന്ത്രിയെ പുറത്താക്കണം എന്നുള്ളതാണ്. കാരണം കുറ്റകൃത്യത്തിൽ ഒന്നാമത്തെ ആരോപണ വിധേയൻ അദ്ദേഹമാണ്. അദ്ദേഹത്തിനെതിരെയും അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന ആളുകൾക്കെതിരെ മാത്രമാണ് ഇപ്പോ ഈ തെളിവുകൾ പുറത്തു വന്നിട്ടുള്ളത്. അതുകൊണ്ട് ലെറ്റ് ഹിം ക്വിറ്റ്, അല്ലെങ്കിൽ അവർക്കുള്ള എക്സിറ്റ് അടിച്ചു കൊടുക്കണം. പായസം കൊടുത്തായിട്ടല്ല വേണ്ടത്. യൂത്ത് കോൺഗ്രസ് ഇന്നലെ തന്നെ പ്രതിഷേധ രംഗത്തുണ്ട്. കോവിഡിന്റെ പരിമിതികൾ പരമാവധി പാലിക്കാനാണ് ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരുന്നത് പല വിഷയങ്ങളിൽ. പക്ഷെ ആ പ്രതികരണത്തിനുള്ള പരിമിതികളെ ഗവൺമെന്റ് ചൂഷണം ചെയ്യുകയാണ്. ആളുകൾക്ക് പ്രതികരിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന സാഹചര്യത്തെ ഗവൺമെന്റ് ചൂഷണം ചെയ്യുകയാണ്. കോവിഡിന്റെ കാലത്ത് ഇങ്ങനെ പ്രതികരിക്കാവോ എന്നുള്ള ചോദ്യം ഒരു വശത്ത്, കോവിഡിന്റെ കാലത്ത് ഇത്രയും വലിയ തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്ന ആളുകളെ സംരക്ഷിക്കാവോ എന്ന ചോദ്യത്തിന് ഉത്തരവുമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി നിരന്തര സമരങ്ങൾ ഉണ്ടാകും. അതിലേക്ക് കേരളത്തെ വലിച്ചടക്കരുത് എന്നാണ് കേരളത്തിന് പറയാനുള്ളത്. ബി ജെ പി ഇതിനകത്ത് നടത്തുന്ന സമരങ്ങളെയും വിശ്വസിക്കാൻ പ്രയാസമാണ്. കോവിഡിന്റെ കാലത്ത് പോലും രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും സ്റ്റേറ്റ് ഗവൺമെന്റിനെ വിമർശിച്ചിരുന്ന വിദേശകാര്യ സഹമന്ത്രി ഇപ്പൊ പത്രസമ്മേളനം എന്നുള്ള ഒരു ഘടകം പോലും പലപ്പോഴും മറന്ന മട്ടാണ്. വിദേശ രാജ്യങ്ങളുമായി നടത്തിയ ഇടപെടലിനകത്ത് ഇത്രയും വലിയ വീഴ്ച സംഭവിച്ചിട്ടും കോവിഡിന്റെ കാലത്ത് പത്രസമ്മേളനങ്ങളുടെ പരമ്പര നടത്തിയിരുന്ന ആളുകൾ പലരും ഇപ്പൊ മിണ്ടുന്നില്ല. ഒരു വശത്ത് ചെറിയ ചില സമര നാടകങ്ങൾ, മറുവശത്ത് കൃത്യമായ നടപടിയെടുക്കാതെ ഒളിച്ചു കളിയും കൂടി ആണോ എന്ന് ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇന്നലത്തെ മാർച്ചിനിടെ ഷാഫി പുറമ്പിൽ എംഎൽഎ ഒരാളെ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. എന്താണ്? ഞാൻ ആരെയും മർദ്ദിച്ചിട്ടില്ല. ആ ദൃശ്യങ്ങൾ നിങ്ങൾ വ്യക്തമായി കൃത്യമായിട്ടും പരിശോധിക്കുക. മർദ്ദിക്കുന്ന രാഷ്ട്രീയത്തിന്റെ ഉടമകളല്ല ഞാൻ. എന്റെ പ്രവർത്തകരെ പരമാവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ സംഘർഷങ്ങൾ ഉണ്ടാക്കാതെ പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. മറ്റൊരു വിവരം കൂടി ഇപ്പോ ലഭിച്ചിരിക്കുകയാണ്. ശരത് ലാലിന്റെയും കൃപേഷിന്റെയും കൊലപാതകത്തിൽ CBI അന്വേഷണം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ ഗവൺമെന്റ് ആരുടെ കൂടെയാണ് എന്നുള്ള ചോദ്യത്തിന് മറ്റൊരു ഉത്തരം കൂടെ ലഭിച്ചിരിക്കുകയാണ്. CPMന്റെ പ്രതികളെ ഗുണ്ടകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പൊതുഖജനാവിലെ പണം എണ്ണിക്കൊടുക്കാൻ മടിയില്ലാതെ ലക്ഷങ്ങൾ കൊടുത്തൊരു ഗവൺമെന്റ് ആ കേസ് തോറ്റ് CBI അന്വേഷണം പ്രഖ്യാപിച്ച് കേസ് ഡയറി CBIക്ക് കൊടുക്കാൻ ക്രൈംബ്രാഞ്ചിനോട് ആവശ്യപ്പെട്ടതിന്റെ ശേഷം പോലും ഇപ്പോഴും അത് തടസ്സപ്പെടുത്താൻ വേണ്ടി സർക്കാരിന്റെ പൈസ കൊണ്ട് തന്നെ
സുപ്രീംകോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ക്രിമിനലുകൾക്ക് മാത്രമേ സംരക്ഷണമുള്ളൂ. ആംബുലൻസിലുള്ള കോവിഡ് രോഗിക്ക് പോലും പീഡനം ഏറ്റുവാങ്ങേണ്ടി വരുന്ന, ഒരു പി എസ് സി ഉദ്യോഗാർത്ഥിക്ക് തൊഴിൽ കിട്ടാതെ മരിക്കേണ്ടി വരുന്ന സാഹചര്യത്തിലും സർക്കാരിന്റെ പണം ചെലവഴിക്കപ്പെടുന്നത് പ്രതികളുടെ സംരക്ഷണത്തിന് വേണ്ടി മാത്രമാണ്. ഈ വാളയാറിലെ രണ്ട് കുരുന്നുകൾ ക്രൂരമായ മരണം ഏറ്റുവാങ്ങേണ്ടി വന്നതിലെ പ്രതികൾക്കെതിരെ ശക്തമായ നടപടി വാഗ്ദാനം ചെയ്തിട്ട് ആ പ്രതികളെ സ്കോട്ട് ഫ്രീ ആയിട്ട് കോടതി വെറുതെ വിടുന്ന സാഹചര്യം അന്വേഷണവും പ്രോസിക്യൂഷനും എല്ലാം കൂടെ ചേർന്ന് ഉണ്ടാക്കിയിട്ടും ഒരു കോടതിയിൽ നിന്നും വക്കീലിനെ കൊണ്ടുവരാതിരുന്ന ഗവൺമെന്റ് എന്തുകൊണ്ട് ഈ പെരിയ കേസിലെ പ്രതികളെ സംരക്ഷിക്കാൻ വീണ്ടും വീണ്ടും സർക്കാർ ഖജനാവിൽ നിന്ന് പണം ചെലവഴിക്കുന്നു? യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നു, ഈ കേസ് നടത്താൻ സർക്കാരിന്റെ വക്കീലിനെ ഉപയോഗിക്കരുത്, സർക്കാരിന് പണം കൊടുത്ത് വക്കീലിനെ വെക്കരുത്. കഴിഞ്ഞ ഹൈക്കോടതിയിലേക്ക് കൊണ്ടുവന്ന ആ വക്കീലിന് കൊടുത്ത പണം പോലും സി പി എം സർക്കാരിലേക്ക് തിരിച്ചടക്കണം എന്നാവശ്യപ്പെടുകയാണ്. കാരണം ഇത് കേരളത്തിന്റെ താല്പര്യമല്ല സംരക്ഷിക്കപ്പെടുന്നത്, ഇത് കേവലം പ്രതികളുടെ താല്പര്യം മാത്രമാണ് സംരക്ഷിക്കപ്പെടുന്നത്. സർക്കാർ ഒപ്പമുള്ളത് പ്രതികൾക്കൊപ്പം മാത്രമാണ് എന്നുള്ളത് വീണ്ടും വ്യക്തമായിരിക്കുകയാണ്. ഈ നടപടി നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ചതാണ്? ഹൈക്കോടതി സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടും സ്റ്റേറ്റിന് ഒരു താല്പര്യമില്ലാത്ത സ്റ്റേറ്റിന്റെ എക്സ്ചക്കറിന് സ്റ്റേറ്റിന്റെ ഖജനാവിന് ഒരു താല്പര്യമില്ലാത്ത ഒരു കേസിനകത്ത് എന്തിനാണ് ഈ ഖജനാവിൽ നിന്ന് പണം കൊടുത്തിട്ടുള്ള സർക്കാരിന്റെ കളി? ഇത് അംഗീകരിക്കാൻ കഴിയാവുന്ന ഒന്നല്ല.